ഈ വീട്ടുകാർക്ക് ഇവിടുന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എല്ലാം തകർന്നു പോയി. ഇത് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും, അലമാരി ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്, എല്ലാ രേഖകളും ഇവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് മുണ്ടക്കയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കാണുകയുണ്ടായി, കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഫുള്ളായിട്ട്, ഒരു രണ്ടു നില വീട് ഫുള്ളായിട്ട് പുഴ കൊണ്ടുപോകുന്ന ഒരു വിഷ്വല് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിയാന്നൊക്കെ വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മളിവിടുന്ന് കാണുന്നത്. ഒരാളുടെ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച എല്ലാം ദേ ഒരു നിമിഷത്തിൽ കൈവിട്ടു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിവിടുന്ന് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു രേഖയും എടുക്കാൻ പറ്റിയിട്ടില്ല. അലമാരി, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വിലപ്പെട്ട രേഖകൾ, പണം എല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. നമ്മളെല്ലാവരും ഒന്ന് കൈകോർത്താൽ മാത്രമേ ഇവർക്കൊരു കൈത്താങ്ങാകത്തുള്ളൂ. സത്യത്തിൽ നമുക്ക് ഈ ഒരു വീട് മാത്രമല്ല ഇവിടുന്ന് കാണാൻ സാധിക്കും, ഒട്ടേറെ വീട് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ രേഖകളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു അലമാരി ആലപ്പുഴ എന്നാണ് ഇവർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഓണറും നമ്മൾ കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ടൊന്ന് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ചേട്ടാ, ഒരു ആയുസിന്റെ സമ്പാദ്യമില്ല ചേട്ടന് നഷ്ടപ്പെട്ടപ്പോ, ചേട്ടൻ എന്താ പറയാനുള്ളത്? ഞാൻ എന്റെ ഒരു ആയുസിന്റെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ സ്വത്തുകളും മുതലുമാണത്. ഞാൻ സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലം മേടിച്ച് വെച്ച ഒരു വീടാണ്. എന്റെ 27 വർഷത്തെ സമ്പാദ്യമാണ് ഇത് മുഴുവൻ. എത്ര വർഷം മുമ്പാണ് വീട് വെച്ചത്? ഞാൻ വെച്ചിട്ട് 20 വർഷമായി. 20 വർഷമായി. 20 വർഷം മേളിലായി. ലോൺ എടുത്താണോ വെച്ചത്? ഞാൻ കടം മേടിച്ചും അവിടെ നിന്ന് പലിശക്കൊക്കെ എടുത്താണ് ഇത് മേടിച്ചത്. ഞങ്ങൾക്കൊന്നും ലോൺ ഇവിടെ കിട്ടുകയല്ല. ഞങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാം കൈവശരേഖയായതുകൊണ്ട് ഈ ആറിന്റെ സൈഡ് മുഴുവൻ കൈവശരേഖകളാണ്. അതിന് ലോൺ സ്വന്തം സ്ഥലമാണ്, സർക്കാരിന്റെ സ്ഥലമാണ്. പഴയ ഇത് കേക്കർ റോഡാണ്, പഴയ ആദ്യകാലത്ത്. ഞാൻ എന്റെ പണിയുടെ ഒരു അധ്വാനത്തിന്റെ ഒരിതായിരുന്നു ഇത് മുഴുവൻ. വണ്ടി ഓടിച്ച പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഓടിക്കുന്നത് ജ്യേഷ്ഠന്റെ വീട്ടിലാണ്. ജ്യേഷ്ഠനോടൊപ്പം തൽക്കാലം താമസിക്കുകയാണ്. ബാക്കി ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇവിടെ ഇതിലാണ്. ഇത്രയും കാലത്തിനിടെ ഇതുപോലൊരു വെള്ളപ്പൊക്കം, ഇത്രയും കാലത്തിന് ഇന്നുവരെ ഇവിടെ വെള്ളം പാഴ്ച ഉണ്ടായിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ പ്രളയത്തിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ഒന്നും പറമ്പിൽ പോലും കയറിയിട്ടില്ല. പ്രതീക്ഷിക്കാത്ത വെള്ളമാണ്. അത് ഒരുപാട് ഉള്ള ഒരുമിച്ച് പൊട്ടി. അന്നേരം നടന്നപ്പോ ചേട്ടൻ എവിടെ ഉണ്ടായിരുന്നു? ഞാൻ നടന്നപ്പോ ഞാൻ ബസ്സിലായിരുന്നു. വീട്ടിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ കാണാൻ സാധിച്ചു ഒന്നും, എല്ലാം അതുപോലെ തന്നെ നടക്കുകയാണ്. ഏറ്റവും അടിയിലെ തറയാ. അതാ നിങ്ങൾ ആ വിഷല് കണ്ടായിരുന്നില്ല, ഒരു തുണി പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. എല്ലാ രേഖകളും പോയല്ലേ? എല്ലാ രേഖകളും. അതുപോലെ ഇതും ഒരു വീടാണ്. അങ്ങനെ എത്ര വീട് മൊത്തം പൊളിഞ്ഞു കേട്ടോ? ഇവിടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് 3 വീടാണ്. ഓ, അടുപ്പിച്ച് 3 വീടാണ് ഇവിടെ തകർന്നു കഴിഞ്ഞിരുന്നല്ലേ. ഇത് എന്റെ ഒരു ബന്ധുവിന്റെ തന്നെ വീടാണ്. പെട്ടെന്ന് പുറത്തിറങ്ങാൻ എങ്ങനെ തോന്നിയത്? പുറത്തിറങ്ങാനായിട്ട് ഇതുവരെ അവിടെ മുഴുവൻ മരങ്ങളായിരുന്നു. അവിടെ മുഴുവൻ വലിയ തേക്ക്, തെങ്ങ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ അല്ലായിരുന്നു ഇവിടെ. സമചതുരത്തിൽ ഈ ചതുരത്തിൽ ലെവലി സ്ഥലമാണ് മണ്ണ് ആയിട്ട് കിടക്കുന്നത്. അവിടുന്ന് ടിഫില്ലറടിച്ച് അവിടുന്ന് പൊങ്ങിയിരിക്കുന്ന വലിയ സമചതുരത്തിലുള്ള സ്ഥലമായത്. പെട്ടെന്ന് ചേച്ചിക്ക് വീടിന് പുറത്തോട്ടിറങ്ങാൻ തോന്നിയതിന്റെ കൂടെ ഈ അയലോക്കാരും ഒരുപാട് കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം തന്നെ ചുമ്മാ ഈ മരമെല്ലാം പോകുന്ന കണ്ടെ വീട്ടിൽ എല്ലാരും ഇറങ്ങി പെര പൂട്ടുകയായിരുന്നു. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അതാണ് സമ്പാദിച്ചെല്ലാം പോയി ഒരാളെ കെട്ടിച്ചു വിട്ടു. 3 ആളെ എന്റെ പടങ്ങളും പൈസ ഉണ്ടായിരുന്നു. അതിന്റെ പൈസ എല്ലാം ഉണ്ടായിരുന്നു. പൈസ എല്ലാം ഉണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോ ഇവിടെ ഒരു താമസം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ അടുത്ത് എവിടെയെങ്കിലും 5 സെന്റ് മേടിച്ച് വര വെച്ച താമസം നടക്കത്തോ. ഇവിടെ താമസിക്കണേ സേഫ് അല്ലല്ലേ. ഇവിടെ ഇതല്ല, മരണം ഉണ്ടായിട്ടുണ്ടല്ലേ. മരണം ഇവിടുന്ന് നമ്മുടെ മുന്നോട്ട് പോകുന്നിടത്താണ്. നിങ്ങൾ ആ പേപ്പറിലും ഇതെല്ലാം കണ്ടില്ലേ, ആ മരണങ്ങളെല്ലാം ഉണ്ടായിരുന്നതാ. അത് ഇന്നലെ കൊണ്ടാണ് ഡെഡ് ബോഡി ലാസ്റ്റ് കിട്ടിയ ഒരു പയ്യന്റെ കിട്ടാണ്ടത് കിട്ടിയായിരുന്നു. അവിടോടി അപ്പം സർക്കാർ ഓഫീസർമാരെല്ലാം ഒന്ന് സമാധാനപ്പെട്ടേക്കുന്നുണ്ട്. മറ്റേ മൊത്തം അവർ മുഴുവൻ ക്യാമ്പിലും ഗെയിമിലും ഇതുമായിട്ട് അങ്ങോട്ടൊന്നും ചെന്നു പറ്റാൻ പറ്റുകയില്ല. അതുപോലെ റോഡുകളെല്ലാം തകർന്ന് കിടക്കുക. ഉള്ളിലോട്ട് അങ്ങോട്ട് ചെന്ന് ഇത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒന്നുമില്ല. അങ്ങനെ ഒരു രേഖകൾ പോലും പുറകി ഇതിന്റെ പുറകെ അവിടെ ഒരു വീടായിരുന്നു. വീടുണ്ടായിരുന്നു. മൊത്തം എത്ര വീട് പോയെന്നായിരുന്നു? വീട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കണക്ക് പറയാൻ പറ്റുകയല്ല. അത്രയും വീട് നശിച്ചിട്ടുണ്ടല്ലേ. ഇതിന്റെ ഹൈറ്റിൽ വെള്ളം വന്നു. ഇതിന്റെ ഹൈറ്റിൽ വന്നില്ല. ഇതുകൊണ്ട് ആ കുട്ടിയുടെ ലെവലിൽ ഈ നിൽക്കുന്ന കണ്ടില്ലേ, ഈ ലെവലില്ല വെള്ളം. അത്രയും വെള്ളം വന്നല്ലേ ഉയർന്നു.
നമ്മളപ്പോ ആ ചേട്ടൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് കാണാൻ നേരത്തെ അതിന്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവും. ആ വിഷ്വലിനൊക്കെ കൂടുതലായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണുക, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്ന്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഹെൽപ്പ് ഇവർക്ക് വേണ്ടി ചെയ്യുക. ഒരു പുതിയൊരു വീട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ അവർക്ക് വെക്കാവുന്നേ ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ ഇതിൻ്റെ ആ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നതാണ്. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക.